ഈ ഒരു 13 വർഷങ്ങൾക്ക് മുമ്പ് ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യമായി ഉണ്ടായിരുന്ന മുതൽ മുടക്ക് എത്രയായിരുന്നു? ആദ്യമൊക്കെ ഒരു സാധനവും ഇല്ല, ഒരു സാധനം പോലും ഇല്ല. നമ്മൾ ആദ്യം ഒരു 40 ഷർട്ട് 50 ടേബിൾ ക്ലോത്ത് മാത്രമാണ് വാങ്ങിച്ചത്. ഇത് തുടങ്ങാൻ വേണ്ടി പൈസ കൊടുത്ത് വാങ്ങിച്ചത്, ബാക്കിയെല്ലാം റെന്റിന്, ഹയറിംഗിന് എടുത്തു. ആകെപ്പാടെ 40 ഷർട്ട് എന്തിനായിരുന്നു ഈ സപ്ലൈ? കേറ്ററിംഗ് സപ്ലൈ, അതൊരു പേര്, വർണ്ണത്തിന്റെ പേര്. നമ്മളൊരു സിമ്പിളായിട്ട് ഷർട്ട്, പിന്നെ ടേബിൾ ക്ലോത്ത്. ടേബിൾ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെന്റിന് എടുക്കാറുണ്ട്. ഇത് മാത്രം എന്തിനാണ് വാങ്ങിച്ചത്? അത് ക്ലീൻ ആയിരിക്കണം, അത് ക്ലീൻ ആയിരിക്കണം. അത് അതെ അതെ. അപ്പൊ അതാണ് ആദ്യം നമ്മൾ വാങ്ങുന്നത്, അതിൽ നിന്നാണ് ജീവിതം തുടങ്ങുന്നത്. പിന്നെ നമ്മൾ ത്രൂ ഔട്ട് കഠിനാധ്വാനം തന്നെയായിരുന്നു. ഒരു കാറ്ററിംഗിൽ എന്ന് വെച്ചാൽ നമ്മൾ ഒരു സാധനം വാടകയ്ക്ക് എടുക്കാറില്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുതിയത് വാങ്ങിക്കും. മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കാറുണ്ടോ? ഇല്ല, നമ്മുടെ കാര്യത്തിന് മാത്രം പോലും തികയുന്നില്ല. അപ്പൊ ഈ കാറ്ററിംഗ് നടക്കുന്ന സ്ഥലത്തൊക്കെ ചോദിച്ചിട്ട് പോകാറുണ്ടോ? എല്ലാ സൈറ്റിലും പോകാറുണ്ട്. ഈ നാല് ഒരേ സമയം നാല് പേരെ ഹാൻഡിൽ ചെയ്യുന്നു. അപ്പൊ എന്ന് വെച്ചാൽ അത്രയ്ക്കും ഭയങ്കരമായിട്ട് നമുക്ക് വിശ്വാസമുള്ള ഒരു 3-4 പേരെ ഒരു സൈറ്റിൽ നിർത്തിയിരിക്കും. അവര് നമ്മളെ സർവിങ്ങിന്റെ അവിടെ കാണും. അവരാണ് നമ്മളെ മൊത്തം മാനേജ് ചെയ്യുന്നതും, ബാക്കി അവരെ നോക്കി അവരുമായിട്ട് നമ്മൾ ഇന്ററാക്ഷൻ നടന്നുകൊണ്ടിരിക്കും. മൊബൈൽ ഫോൺ കാര്യങ്ങൾ, പക്ഷെ എന്നാലും നമ്മൾ ആ നാല് സൈറ്റിലും പോയി നോക്കി വളരെ ടേസ്റ്റ്. എപ്പോഴാണ് മനസ്സിനൊരു സംതൃപ്തി കിട്ടുക? കാരണം എന്ന് വെച്ചാല് നമ്മളൊരു ഇതെല്ലാം കഴിഞ്ഞ് അവരുടെ ഒരു പൈസ വാങ്ങുമ്പോൾ അത് ഒരു സെക്കൻഡറി. കാരണം പൈസ കൊണ്ട് നമ്മൾ എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ് പൈസ. കാരണം അതിലുപരി മനസ്സിനൊരു അവര് അവരുടെ ഭാഗത്തുനിന്ന് കൊള്ളാന്ന കാര്യം കൊള്ളാന്ന് പറയാം, അത് നമ്മുടെ പറഞ്ഞാൽ നമ്മുടെ സന്തോഷം. ചിലർ കൊള്ളാമെങ്കിൽ പോലും റേറ്റ് കുറയ്ക്കാൻ വേണ്ടി കുറെ കംപ്ലൈന്റ് പറയാൻ ആവശ്യമില്ല. അത് മനസ്സിനെ വേദനിപ്പിക്കും. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് റേറ്റ് ഒരു ഡിസ്കൗണ്ട് തരണം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തു കൊടുക്കും, പക്ഷെ അത് കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ എന്തൊരു ഇതും പല കംപ്ലൈന്റ് വരും. വെള്ളത്തിന്റെ ഷോർട്ടേജ്, വേസ്റ്റിന്റെ ഷോർട്ടേജ് എല്ലാം നമ്മൾ ഇതെല്ലാം കളഞ്ഞ് ഇതിന്റെ ബാക്കിൽ നിൽക്കുകയാണ്. എന്ത് പറ്റിയാലും ഹർത്താലായാലും ബന്ധമായാലും നമ്മളൊരു വർക്ക് കിട്ടിയാൽ അത് ചെയ്തേ പറ്റുള്ളൂ. അത്രയും നമ്മൾ റിസ്ക് എടുത്ത് ചെയ്യണം. ആ റിസ്ക് നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങളിലും, ഇതിൽ തൊഴിലാളികളുടെ നിസ്വാർത്ഥമായ സഹകരണം വലുത് ഇതാണ്. കാരണം അവരാണ് നമ്മളെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. ഈ ഹോട്ടലിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. അതിൻ്റെ സൈഡിൽ ഓഫീസ് വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രൂട്ട് സ്റ്റാൾ, അതായത് ജ്യൂസ് ആൻഡ് ഓൾ, അതും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വളരെ ചെറുപ്പം, ഇങ്ങനെ ഒന്ന് ഒരു ഹോട്ടൽ തുടങ്ങിയാൽ ഇങ്ങനെ ആയിരിക്കണമെന്ന് കരുതിയിരുന്നു. നമ്മൾ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, ആ ഐഡിയ വെച്ചാണ് ചെയ്തത്. വളരെ പൈസ മുടക്കി ചെയ്തതല്ല. ഇത് സ്വന്തമായിട്ടാണോ? ഇത് സ്വന്തം സ്ഥലമാണോ? നേരത്തെ ഇവിടെ എന്തായിരുന്നു? വർക്ക്ഷോപ്പ്. അതിനെ മാറ്റി നമ്മളൊരു ഹോട്ടലിലേക്ക് കൊടുത്തു. 4 വർഷക്കാലം കൊണ്ട് വളരെ നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ പാർസൽ എന്തൊക്കെയാണ്? കാരണം എന്ന് വെച്ചാൽ കൂടുതൽ ചിലവാകുന്നു. ഇതൊക്കെ പെട്ടെന്ന് ഇതാവും. കാരണം ഈ സൺഡേസ് എങ്ങനെയാണ്? സൺഡേസ് എന്ന് പറഞ്ഞാൽ പാർസലാണോ കൂടുതൽ പോകുന്നത്? പോകും. ഒരു എപ്പോഴും നമ്മൾ ഇതിലേക്ക് ഫിഷ് ഉള്ള കോസ്റ്റ്ലി ഐറ്റംസ് ആയതുകൊണ്ട് നമ്മളെ വരുന്ന നല്ല കസ്റ്റമേഴ്സ്, അവർ നമ്മളെ വിട്ട് പോകും. ഡെയിലി സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സും ഈ വർണ്ണത്തിലുണ്ടല്ലേ. വർണ്ണം എന്ന പേര് നൽകാൻ കാരണം എന്താ? ഡെക്കറേഷനായിട്ട് സെലക്ട് ചെയ്ത പേരാണ് വർണ്ണം. പിന്നെ അതൊരു ഫാഷനായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നു. ഫാമിലി, വൈഫ്? വൈഫ്. പേര്? പിങ്കി. പിങ്കി. പിങ്കി ഇതിൽ ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഇല്ല, വീട്ടിൽ ഹൗസ് വൈഫാണ്. കുട്ടികൾ വരും? കുട്ടികൾ പഠിക്കുന്നു. അപ്പൊ ഈ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ, നമ്മൾ ഈ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത കാലഘട്ടങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ എന്ത് തോന്നുന്നു? വളരെയധികം പാടുപെട്ടിട്ടുണ്ട്. സന്തോഷം തന്നെ. സന്തോഷം. ദൈവവിശ്വാസം? ദൈവവിശ്വാസം എത്രത്തോളം? ഞായറാഴ്ച അത് കണിശമാണ്. എന്ത് തിരക്കായിരുന്നാൽ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ. ഇവിടെ ഞായറാഴ്ചയും കടയുണ്ട്. കൂടുതൽ ബിസിനസ് നടക്കുന്നത്, കാരണം മറ്റുള്ള ഹോളിഡേയ്സിനും ഇവിടെ നല്ല ബിസിനസ് ഉണ്ട്. കാര്യം ഏറ്റവും കൂടുതൽ ഇതിലേക്ക് വരുന്നത് സൺഡേ. എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ സൺഡേ? ആവോലി പൊള്ളിച്ചത്, പിന്നെ താറാവ്. താറാവ് സൺഡേയുടെ സ്പെഷ്യൽ ആണ്. പിന്നെ ചിക്കൻ തോരൻ, അതൊക്കെ നല്ല ഡിമാൻഡുള്ള. പിന്നെ ഇതിന് പൊറോട്ട, പിന്നെ പൊറോട്ട, ചപ്പാത്തി, പുട്ട്, പത്തിരി, പൊറോട്ടി, എല്ലാ ഒരു ഐറ്റംസും നമ്മൾ. ചൈനീസ് ഫ്രൈഡ് റൈസ്, ഓഹോ, ചില്ലി ചിക്കൻ, ചില്ലി ഫിഷ്. ചില്ലി ഫിഷും ഉണ്ട്. ചില്ലി ഫിഷിൽ അതൊരു വെറൈറ്റിയാണ്. പിന്നെ അറബിക്കിൽ എന്തൊക്കെ ഐറ്റം ഉണ്ട്? അതിൻ്റെ എല്ലാം ഫിഷിൻ്റെ ആയിട്ട് നമ്മൾ കൊടുക്കുന്നു. അറബിക്കിൽ? അറബിക്കിൽ ചിക്കൻ മാത്രമേ ഉള്ളൂ, പിന്നെ ഗ്രിഡ് ചിക്കൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഷവർമ മറ്റുള്ള ഉണ്ടായിരുന്നു, പിന്നെ വേണ്ടെന്ന് വെച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ നടക്കൂല.
അപ്പോൾ ഇതൊരു ഇപ്പോൾ നമ്മളതിന് ഫ്യൂച്ചറിൽ എന്താണ് ജോയി ചേട്ടൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നമ്മൾ ടെക്നോ പാർട്ടി വിളിച്ചിട്ടുണ്ട്. ഓണം കഴിഞ്ഞ് മിക്കവാറും ഇവിടെ ഒരു ബ്രാഞ്ച് തുടങ്ങും. അത് വളരെ നന്നായിട്ട് ചെയ്യണം എന്നുള്ള അപ്പോൾ ഇതിത്രയും ക്വാളിറ്റി കണ്ടിട്ടാണ് അവർ വിളിക്കുന്നത്. അവിടെ നിന്ന് ആൾക്കാർ ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഇതുപോലെ പല വലിയ ഹോട്ടലിൽ നിന്നും ഫിഷ് കഴിക്കാൻ വേണ്ടി ആൾക്കാർ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഫിഷ് എവിടെ കയറാം? കേരളത്തിൽ തിരുവനന്തപുരം അനന്തപുരിയിൽ എവിടെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വർണ്ണത്തിൽ തന്നെ കിട്ടും, അവിടെ ചെല്ലാൻ പറയും. അവർ ഉദ്ദേശിക്കുന്ന മനസ്സിൽ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഫിഷാണ് നമ്മൾ കൊടുക്കുന്നത്. അതൊരു ഹോട്ടലിൽ പോയി ഒരു പീസ അങ്ങനെയല്ല, നമ്മളൊരു ഫുൾ മീനാണ് ഏതായാലും. അത് നല്ല രീതിയിൽ നല്ല ടേസ്റ്റോട് കൂടി ഒരു നല്ല നാച്ചുറലായിട്ട് മായമൊന്നും കലർത്താതെയാണ് നമ്മൾ ചേർക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വീട്ടിൽ വെക്കുന്ന ഹോംലി ഒരു അറ്റ്മോസ്ഫിയർ അവർക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഒരു എക്സിബിഷൻ അതിൽ കണ്ടക്ട് ചെയ്തു അവിടെ ഉള്ളവർക്ക്. ഇങ്ങനെ അത് കാറ്ററിംഗ് ആയിട്ടാണ് അല്ലേ? അപ്പോൾ അവിടെ ഹോട്ടലിലെ ഫുഡ് തന്നെയാണ് പോകുന്നത്? പോകുന്നു, ഇവിടെ തന്നെയാണ്. ഈ ഹോട്ടലിലെ ഫുഡും കാറ്ററിംഗ് ഫുഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല. രണ്ടും രണ്ട് ടൈപ്പാണ്, രണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നിന്നാണ് അവിടെ കൊണ്ടുവന്ന ഫുഡ് എത്തിക്കുന്നത്, ഒരു പാർസൽ പോലെ. അവിടെ എത്ര പേർക്കാണ് ഫുഡ് എത്തിക്കുന്നത്? അവിടെ ആവശ്യമനുസരിച്ച് ഇവിടെ ഉണ്ടാക്കി കൊണ്ടുപോകുക. ജീവിതത്തിൽ ഇത്രയൊക്കെ ആയിത്തീരുമെന്ന് സ്വപ്നം കണ്ടിരുന്നു? അതിന് വേണ്ടി ശ്രമിച്ചിരുന്നോ? അത് നന്ദി ആരോടാ? ദൈവത്തിനാണ്. പിന്നെ നമ്മുടെ കൂടെ ആത്മാർത്ഥമായിട്ട് നിന്ന സ്റ്റാഫ് പണിക്കാർ, അവരുടെ ഒരു വളരെ നമ്മൾ തുടങ്ങിയ സമയത്തുള്ള പണിക്കാർ തന്നെ ഇപ്പോഴും. ഈ ടെക്നോ പാർക്ക് കൂടാതെ ഏതൊക്കെ ചെയ്യാനായിട്ടാണ് താല്പര്യം? ഉദ്ദേശം അത് എന്ന് കഴിഞ്ഞാൽ സ്ലോലി ഗ്രാജുവലി ഡെവലപ്പ് ചെയ്യണം. ഇപ്പോൾ ഒരു കാറ്ററിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കാറ്ററിംഗ് രംഗത്ത് ഒരുപാട്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മത്സരങ്ങളാണ്. കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞ അസോസിയേഷനും ഉണ്ടെങ്കിലും പലരും പല രീതിയിലാണ് കോട്ട് ചെയ്ത് പിടിക്കുക. അപ്പോൾ വർണ്ണത്തിൻ്റെതായ ഒരു ഇതുണ്ടാവും, ഒരു സ്റ്റാൻഡേർഡ്. അതെന്തായിരിക്കും? ക്വാളിറ്റി. ആ ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. പിന്നെ റേറ്റ് മിനിമം റേറ്റിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കും. അതിൽ അത് രണ്ടും മെയിനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു പരാജയം ഉണ്ടാവില്ലെന്ന്. വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. വർണ്ണം ഔട്ട്ഡോർ കാറ്ററേഴ്സിൻ്റെയും സീ ഫുഡ് റെസ്റ്റോറൻറ്റിൻ്റെയും വിജയ രഹസ്യം എന്ന് പറയുന്നത് ക്വാളിറ്റിയും ഗുണമേന്മയുള്ള വിഭവങ്ങൾ ഉത്തരവാദിത്വത്തോടെ എത്തിക്കുക എന്നുള്ളതാണ്. ഇത് ആര് ചെയ്യുന്നു അത് ആ ജോലിയിൽ വിജയിക്കാൻ കഴിയും. അത് പൂർണ്ണമായും ജോയി നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിനും എല്ലാം, സ്റ്റേജ് ഡെക്കറേഷൻ ആയിക്കോട്ടെ, വർണ്ണം ഔട്ട്ഡോർ കാറ്ററേഴ്സ് ആയിക്കോട്ടെ, സീ ഫുഡ് ഹോട്ടൽ റെസ്റ്റോറൻ്റ് ആയിക്കോട്ടെ, ഏത് മേഖലയിലായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി, പിന്നെ സ്റ്റാഫുകളുമായിട്ടുള്ള സഹകരണം, അവരുടെ സഹകരണം ഇല്ലെങ്കിൽ എനിക്കൊന്നും എത്തിച്ചേരാൻ കഴിയില്ലെന്നാണ് ആ ഇൻ്റർവ്യൂവിനിടയിൽ അദ്ദേഹം പറഞ്ഞത്. ഒരു സ്റ്റാഫിനെ കുടുംബാംഗങ്ങളെപ്പോലെ നോക്കി മുന്നോട്ട് പോകുന്ന മിസ്റ്റർ ജോയിക്ക്, അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിനും ഇനിയും ഇനിയും ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി പ്രേക്ഷകരോടുള്ള ചോദ്യം, ചോദ്യം ഇതാണ്: ലോകത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ലോകത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ഈ ചോദ്യത്തിന് ശരിയുത്തരം ഇനി പറയുന്ന ഫോൺ നമ്പർ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-231-7782 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-231-7782 അല്ലെങ്കിൽ 83.